കല്യാണം വീട്ടില് പ്ലേറ്റ് ഉണ്ടാക്കാണ് എല്ലാരും കൂടി കൂടാണ്ട്. ഇല്ല, എനിക്ക് 22 വയസ്സായിട്ടു. ദീപില ഉമ്മമാര് ഇടുന്ന ഇതെന്താ സംഭവം? എന്താ സ്വർണ്ണ ഇവിടെ സ്ത്രീധനല്ല? ഇതെന്താ ഞാറോ? ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് അസ്ലം മാർസി വ്ലോഗ്. ഞാൻ അതേ ലക്ഷദ്വീപിലുള്ള, അപ്പൊ ലക്ഷദ്വീപ് എന്നുള്ള രണ്ടാമത്തെ വീഡിയോ ആണ് നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത്. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലക്ഷദ്വീപത്തെ കല്യാണം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അപ്പൊ ഇന്നത്തെ കല്യാണത്തിന് മുന്നേ ഉള്ള കല്യാണ തലേന്നത്തെ പരിപാടിയിലാണ് ഞാനിപ്പോ ഉള്ളത്. അപ്പൊ അവിടെ എന്തൊക്കെ പരിപാടി കാര്യങ്ങളെന്നൊക്കെ നമുക്ക് നോക്കാം. കല്യാണ പെരയിൽ പോയൊക്കെ അടിപൊളിയാണ്. അപ്പൊ നമുക്ക് എന്തായാലും ആ ഒരു വീഡിയോയിലോട്ട് കിടക്കാം. അതിന്റെ മുന്നേ എന്റെ ചാനലിന്റെ കൂടി നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. മക്കളെ, ദീപ ഒരു രക്ഷയിൽ അടിപൊളിയായിട്ട് ബാക്കിൽ ഫുള്ള് കണ്ടില്ലേ, നീല കടലാണ്. അപ്പൊ നമുക്ക് ഇവിടെ ഉള്ള കല്യാണ വീട്ടിൽ പോയൊക്കെ ഇവിടുത്തെ പരിപാടിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്. അപ്പൊ വീഡിയോ കണ്ടു തുടങ്ങുന്നതിന് മുന്നേ തന്നെ എല്ലാവരും ഒരു ലൈക്ക് കടിക്കുക. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പം ഇവിടെ ഉള്ള ഒരു കല്യാണ വീട്ടില് കല്യാണത്തിന് മുന്നേ ഉള്ള ഒരു പരിപാടി നടക്കാണ്. ഇക്ക അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. ഇതെന്താ ഇവിടെ എന്താ പരിപാടി? കല്യാണാണ് എന്നാ കല്യാണം? മറ്റന്നാള്. അതിന്റെ മുന്നായിട്ട് ഇവിടെ എന്താ പരിപാടി? ചായ സൽക്കാരം. പെണ്ണിന്റെ ടീം വരും, ചെക്കന്റെ വീട് എന്ന് പറഞ്ഞു. പെണ്ണിന് ടീം എല്ലാരും വരും. എപ്പോഴാ വരും? ഉച്ചക്ക നാളെ രാത്രി. അപ്പൊ അതിന്റെ മുന്നേ അതിനുള്ള കടികളൊക്കെ ഉണ്ടാക്കാവും അല്ലെ? നമുക്കൊന്ന് കണ്ടോ കിടക്കൊന്നല്ലേ. ഇവിടുത്തെ ഒരു കല്യാണ പൊരന്റെ സംഭവങ്ങളൊക്കെയാണ് ഉള്ളത്. അപ്പം നാളെ രാത്രി നടക്കുന്ന പരിപാടിക്കുള്ള പലഹാരങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഇതെന്താ സാധനം? കട്ട്ലൈറ്റാ? ആ ഇതെന്താ ഉണ്ടെന്താ? ആ ഇതൊക്കെ കട്ട്ലൈറ്റാ? ഓക്കെ ഓക്കെ, കട്ട്ലൈറ്റ് ഉണ്ടാക്കാണ് എല്ലാരും കൂടി. നിങ്ങൾ എല്ലാവരും കുടുംബക്കാരും അയൽവാസികളൊക്കെ ആവും അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ പിന്നെ ഇങ്ങോട്ടേക്ക് വരാണെങ്കിൽ ഇവിടെ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട് താത്ത. അയൽവാസികളും എല്ലാവരും കൂടി കൂടിയാണ്ട് കോഴി ബിരിയാണിയാ? ബീഫ് ബിരിയാണി. അപ്പോൾ നാളത്തെ പരിപാടിക്ക് ബീഫ് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കുറേ നമ്മളെ അമ്മമാരുണ്ട്. എല്ലാവർക്കും സുഖമല്ലേ? ആരും നോക്കണില്ല, എല്ലാവർക്കും വീഡിയോ വേണ്ടിയാണ്. അപ്പോൾ ദീപില ഉമ്മമാര് ഇടുന്ന ഇതെന്താ സംഭവം? എന്താ സ്വർണ്ണ? എന്താണ് വല്യമ്മാന്റെ പേരെന്താ? വല്യമ്മാന്റെ പേരെന്താ? കദീസ. ഓ, കദീസ് ഉമ്മക്ക് എത്ര വയസ്സായി? വയറലാവണ വയറലാവട്ടെ. അപ്പൊ ഇത് ഇവിടെ ഇടുന്ന ഒരു ടൈപ്പ് സ്വർണ്ണാണ്. എന്തായാലും ഞാൻ ആദ്യമായിട്ടെ കാണുന്നത്. പണ്ട് കാലത്തൊക്കെ അങ്ങനത്തെ ഇട്ടുണ്ടാവില്ല. എന്നിട്ട് എല്ലാത്ത ഇപ്പൊ കല്യാണം 6-ാം തീയതി. ആ കല്യാണം 6-ാം തീയതി ആണ്. നമ്മളിവിടെ ഉണ്ടെങ്കി വരേനി. എന്താ പറഞ്ഞോളി, ഇത്ര പേടിക്കുന്ന എന്തിനാ? ഇല്ല, എനിക്ക് 22 വയസ്സായിട്ടു. അല്ല വേണ്ട, ഇതെനിക്ക് എനിക്കൊരു ചായര. ഒരു ചായ കേട്ടിട്ടു. കല്യാണം കഴിക്കട്ടെ. ഇവിടെ സ്ത്രീധനല്ല? അങ്ങനെ ഉണ്ടല്ലേ ഇവിടെ. നമ്മളവിടെ കണ്ണൂരത്തെ സിസ്റ്റം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, കോഴിക്കോട് ചില ഏരിയകളൊക്കെ പെണ്ണിന്റെ വീട്ടിൽ ചെക്ക നിക്കും. ഇവിടെ എങ്ങനെ ഈ സിസ്റ്റ? പെണ്ണൊന്നും കൊടുക്കൂല. അപ്പൊ ഇവിടെ കെട്ടിക്കാൻ സുഖമാണല്ലോ പെൺകുട്ടികൾ. അവിടെ ഇവിടേക്ക് ഇവിടെ ഒരു വീടുണ്ടാക്കിയിരുന്നൊന്നും വല്ലാത്തൊരാഗ്രഹമുണ്ട്. കിട്ടില്ല കടികള്, കടികള് ഇത്താതെ എനിക്ക് കടി തരണം. ഇതെന്താ ഞാറോ? കണ്ടപ്പോ ജിലേബി വിചാരിച്ചേ ആദ്യം. ഇതെന്താ കടി? മുറുക്കോ? അപ്പൊ ഇവിടുത്തെ ഒരു വെറൈറ്റി ആയിട്ടുള്ള സാധനം. ഇതിന്റെ പേരെന്താ പറഞ്ഞത്? ഞാറപ്പം. മാസപ്പം. ഓക്കെ. ഇതിന്റെ ഉള്ളിൽ എന്താ? ചെമ്മീനോ? ഇത് അടല്ലേ? ഇവിടെ എന്താ പറയാ? പൂക്കുതം. സാലിയ ഇങ്ങടാ. എന്റെ പേര് മുഹമ്മദ് അസ്ലം. ഞാൻ യാത്ര ചെയ്ത് ഇങ്ങടാ ഇങ്ങടാ. ഓന്റെ ഉപ്പ വൈദ്യനാണ്, അതുകൊണ്ട് തന്നെ
ഓന്റെ ഷോപ്പ് ഒരുപാട് കസ്റ്റമേഴ്സ് ഇവിടെ ഉണ്ട്. ഇവനക്ക് പറ്റിയ നല്ലൊരു കല്യാണക്കാരി ഇവ റെഡി ആക്കി കൊടുക്കാം. ചെക്ക് എടാ ഇവിടുന്ന് ഞാൻ കല്യാണം റെഡി ആവും. എനിക്കൊരു കല്യാണം റെഡി ആക്കി തരാൻ എന്താ പറഞ്ഞിട്ടുണ്ട്? ശ്രീധനൊന്നും വിഷയമില്ലല്ലോ. സുലൈഖാബി നിങ്ങളെ പേരാ? കുഞ്ഞീബി. ഇവിടുത്തെ പേര് നല്ല രസാട്ടെ കേക്കാന്. നമ്മളവിടെ ഇപ്പം പഴയ പേരൊക്കെ വിട്ടുപോകും. എന്തായാലും എനിക്കൊരു കാര്യം പറയാനുള്ളു, ഇവിടെ വന്നപ്പോ എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്, നമ്മളെ നാട്ടിലൊന്നും ഈ സഹകരണങ്ങൾ ഇതൊന്നും ഇല്ല. എല്ലാരും സ്റ്റാൻഡേർഡായി. ഒരു വീട് കഴിഞ്ഞാൽ അപ്പുറത്തെ ഒരു മതില് അങ്ങോട്ട് കാണൂല. തമാശ അല്ല, നമ്മളൊക്കെ കാലിക്ക് അതാണ്. നിങ്ങൾ ഈ ഒരു സൗഹാർദ്ദ സ്നേഹം എന്നും നിലനിൽക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതാണ് വേണ്ടത്, മനസ്സിലായില്ല? അതാണ് എനിക്കൊരു വ്യത്യാസമായിട്ട് തോന്നി. നമ്മളെ അറിയുമ്പോ അയലക്കത്ത് പുതിയ വീട് വന്നിണ്ടാവും, അന്ന് പോവും, പിന്നെ വന്നിണ്ടാവില്ല. എന്നാലും നിങ്ങൾ ഉഷാറാക്കില്ല. പെരുന്നാളിന്റെ അന്ന് ഇവിടെ എത്തേണ്ടേന്. ഉമ്മ വിട്ടിയില്ല. അല്ല, ഉമ്മ വിട്ടിയില്ല, അതാണ്. അടുത്ത പെരുന്നാളിന് വരാൻ വേണ്ടി നോക്കാം. അപ്പൊ ഓക്കെ, ഇൻഷാല്ല ദുആ ചെയ്യണം. പോട്ടെന്നാല് പോരട്ടാ, നിങ്ങളായിക്ക് വിളിക്കും. നിങ്ങൾ നോക്കി, നിങ്ങളും കൂടി ഒന്ന് ആഡ് ചെയ്താട്ടെ. ഇങ്ങോട്ട് നോക്കി ബീവി, ഇങ്ങോട്ട് നോക്കി. നിങ്ങളെ നാണല്ലേ? നല്ല സൗന്ദര്യം ഉണ്ടല്ലോ, സൗന്ദര്യം ഉള്ള അഹങ്കാരം ഇങ്ങോട്ട് നോക്കണില്ല. പോരട്ടാ. അപ്പൊ ആയിക്കോട്ടെ. അപ്പൊ നമ്മളെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയാണ്. ലക്ഷദ്വീപ് ജമീല. അപ്പൊ നമ്മള് ലക്ഷദ്വീപിൽ എന്താ പറയാ, വന്നിട്ട് കടലിൽ ചവിട്ടിയിട്ടില്ല. അപ്പൊ നമ്മളിന്ന് കടലിലോട്ട് ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഇത് കണ്ടില്ലേ, കാണിച്ചു തരട്ടോ. അതിസുന്ദരമായ കടലിൽ നമ്മൾ കാലുകുത്താൻ വേണ്ടി പോവാണ് ഗായ്സ്.